കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ തീപിടുത്തത്തിന്റെ അതേ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ഇനിയും പോകുന്നത് രാവിലെ മുതൽ കണ്ണൂർ സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഷിജു അവിടെ തുടരുന്നുണ്ട് ഷിജു ഒരുപാട് ദുരൂഹതകൾ ഇതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബി പി സി എല്ലിൻ്റെ ഈ പറഞ്ഞ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന ഒരാൾ കാനുമായി പോകുന്നു എന്നത് എന്നത് ഇത് തീ കൊടുത്തതാണ് ഒരു സൂചന കൂടിയാകുമ്പോൾ ഷിജു ഇത് യാത്ര കഴിഞ്ഞ് എത്തി എല്ലാ പരിശോധനകളും കഴിഞ്ഞ് ഔട്ടറിലേക്ക് മാറ്റിയിട്ട ഒരു ട്രെയിൻ എന്നാണ് നേരത്തെ സ്റ്റേഷൻ സൂപ്രണ്ട് അടക്കം പറഞ്ഞത് അപ്പോൾ ഈ വാതിലുകളൊക്കെ തുറന്ന് വേണം ഒരു ഇയാൾക്ക് കയറാൻ അപ്പോൾ എത്രത്തോളം ദുരൂഹത കൂടുതൽ മണിക്കൂറുകളിൽ പിന്നിടുമ്പോൾ എന്താണ് ഷിജു മനസ്സിലാവുന്നത് ആ രജന ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തീപിടുത്തമുണ്ടായ കോച്ചിന് തൊട്ടടുത്താണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരു കോച്ച് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണുള്ളത് അതായത് ഈ കോച്ചിൽ തീ ഇട്ടതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് തീ അണച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ഇപ്പോൾ തീ ഏതെങ്കിലും തരത്തിൽ പുകപടലങ്ങളൊന്നുമില്ല പക്ഷേ കോച്ചിനകം പൂർണ്ണമായും കത്തിയിട്ടുണ്ട് കോച്ചിൻ്റെ അകം മാത്രമല്ല ബോഗി അടക്കമുള്ളവ കത്തിപ്പോയിട്ടുണ്ട് ഇതിൻ്റെ അടക്കം കത്തിപ്പോയിട്ടുണ്ട് അതായത് ചെറിയ ഒരു തീപിടുത്തമായിരുന്നില്ല ഒരു ബോഗി പൂർണമായും ഒരേ സമയത്ത് നിന്ന് കത്തിയതിൻ്റെ ഏതാണ്ട് ഒരു മണിക്കൂറോളം ഈ തീ പടർന്നു എന്നാണ് ദൃക്സാക്ഷികൾ അടക്കം പറഞ്ഞിരുന്നത് അത്തരത്തിലുള്ള ഒരു സംഭവം ആണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ സി ദൃശ്യങ്ങളിൽ നിന്ന് ഒരാൾ കാനുമായി വരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതുകൊണ്ട് ഇത് കത്തിച്ചതാണ് എന്ന് ഏതാണ്ട് അതിൻ്റെ ഒരു അനുമാനത്തിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ് ഇനി വളരെ വേഗത്തിലുള്ള അന്വേഷണമാണ് ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ആ ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ ശേഖരിച്ച് അവർ വിശദമായ പരിശോധന നടത്തുകയാണ് നമുക്ക് എന്തായാലും ഈ അതിൻ്റെ ദൃക്സാക്ഷി ജോർജ് ജോർജ് ആണ് രാവിലെ ഈ കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചത് ജോർജിനെ അവിടെ ചോദിക്കാം എന്താണ് നിങ്ങൾ ഇന്നലെ രാത്രി ഇത് കണ്ടത് രാത്രി ഒരു ഒന്നേ കാലോടു കൂടിയാണ് ഇതിൻ്റെ പുക കണ്ടു പുക കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഞാൻ നോക്കിയത് എനിക്ക് പിന്നെ ബസ് ഹോസ് വണ്ടിക്ക് ഒരു ലഗേജ് കയറ്റാനുണ്ടായിരുന്നു ആ സമയത്ത് വരുമ്പോഴാണ് പുക കണ്ടു അപ്പോൾ അവിടെ പാർസലുണ്ടായിരുന്ന എൻ്റെ കൂടെ പണിയെടുക്കുന്ന പോട്ടർമാരുണ്ടായിരുന്നു അവരോട് പറഞ്ഞു അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ പിന്നെ തീ കത്തുന്നുണ്ട് തീ കത്തുന്നുണ്ട് അപ്പോൾ തന്നെ ഓടി ട്രെയിന് തീ പിടിച്ചാന്ന് മനസ്സിലായി അപ്പോൾ തന്നെ ഓടി ഡ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ എടുക്കും മനോജ് സാറക്കെ പോയി പറഞ്ഞു അപ്പോൾ തന്നെ സാറ് ഓടി വന്നു സേറം മുഴക്കി അങ്ങനെ എല്ലാവരും വീരും അറിച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് പിന്നെ സ്റ്റേഷൻ മാനേജർ അടക്കം ആർ പി എഫും പോലീസുകാരും എല്ലാം എത്തി ഫയർ ഫോഴ്സ് എത്തി അങ്ങനെ എത്തി ആ ഒരു അര അരമണിക്കൂറിനുള്ളിൽ തീ ആണിച്ച് പെട്ടെന്ന് കാ തീ ആളി പടർന്നു കത്തിയതൊരു മുക്കാ മണിക്കൂറോളം കത്തിയിട്ടുണ്ടാവും ഒരു രണ്ടുമണിവരെ ഒക്കെ കത്തുന്നുണ്ടായിരുന്നു നല്ല സ്പീഡിൽ തന്നെയുള്ള കത്തലായിരുന്നു ഇല്ല നമ്മൾ വരുമ്പോൾ അങ്ങനെ ആരും കണ്ടിട്ടില്ല കാരണം ഇതിൻ്റെ മറുവശത്തൊക്കെ ഓപ്പൺ ഏരിയ ആണല്ലോ ഒരു പിന്നെ ഇതൊന്നുമില്ല അടച്ചുറപ്പൊന്നുമില്ല ആർക്കും എങ്ങനെയും എതിരെയും പോകാം എന്നുള്ളൊരു കണ്ടീഷനിലുള്ള അപ്പോൾ അതിലെല്ലാം മാറ്റി വന്ന റെയിൽവേ എന്താ വെച്ചാൽ അതിനെല്ലാം ഒരു പോകുമ്പഴി കണ്ടെത്തണം ചുറ്റുമതലൊന്നുമില്ല ഇപ്പോൾ മിലിറ്ററി ഏരിയ ആണെങ്കിൽ അവരവരുടെ ബസ്സിലായിട്ട് എല്ലാം ബ്ലോക്ക് ചെയ്ത് എല്ലാം സേഫ്റ്റി ആക്കുന്നുണ്ട് റെയിൽവേക്ക് ഇത്രയും ലാഭ ലാബിലെത്തി പോകുന്ന ഈ പൊതുമേലാ സ്ഥാപനം റെയിൽവേയ്ക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല അപ്പോൾ അതിലേക്കൊക്കെ ഇനി കുറച്ച് മാറി ചിന്തിക്കേണ്ടതുണ്ട് റെയിൽവേ അപ്പം ആവശ്യമുള്ളവർ മാത്രം ഉള്ളിൽ കയറുക അങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം റെയിൽവേ ഇതിപ്പം ഇത് ആർക്കും എങ്ങനെയാണ് ഇതിലെയും പോകാം അതായത് നേരത്തെ ഉണ്ടായ അതേ ട്രെയിൻ ഉണ്ടായോണ്ടായോ അപ്പോൾ അതെ നമ്മൾ ആദ്യം വിചാരിച്ചത് അവിടെ ഒരു കോച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്നത്തെ അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് അതിനാണോ തീട്ട് എന്നുള്ളൊരു സംശയമായിരുന്നു ഉണ്ടായിരുന്നത് നോക്കുമ്പോൾ അതല്ല ഈ വണ്ടിക്കാണെന്ന് മനസ്സിലായി ഇതൊരു പന്ത്രണ്ട് മണിയോട് ശേഷമാണ് ഇവിടെ തന്നെ വലിച്ചിട്ടത് വണ്ടി ഈ ഇപ്പോൾ ഉദ്യോഗസ്ഥർ റെയിൽവേ ഉദ്യോഗസ്ഥർ ആർ പി എഫിൻ്റെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവർ ഇതിൽ പ്രാഥമിക പരിശോധന തുടങ്ങിയിട്ടേ ഉള്ളൂ എന്താണ് സാർ ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല അറിയില്ല കറക്റ്റ് ആയിട്ടൊന്നും അറിയില്ല എന്നാൽ അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് അന്വേഷണത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ അറിയില്ല എന്നാണ് പറയുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ കോച്ച് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് ഈ ദൃശ്യം ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ അകം അകം ഭാഗത്തേക്കടക്കം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് സീറ്റും ഇരുമ്പ് പാളികൾ പാളികളടക്കം കത്തിപ്പോയിട്ടുണ്ട് അതായത് അത്ര കൂടുതൽ ഇന്ധനമൊഴിച്ച് കത്തിച്ചു എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇത്ര ഇത്ര കൂടുതൽ സ്ഥലത്തേക്ക് ഇത്ര പെട്ടെന്ന് തീ ആളി പടരില്ല എന്നാണ് ഉദ്യോഗസ്ഥരടക്കം വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വന്നു പോയ ആളെ അത് സംബന്ധിച്ച് ആരാണ് ഈ കാനുമായി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അറിയേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ദൃശ്യങ്ങളിൽ അവ്യക്തമായി ഒരാൾ വന്നു പോകുന്നത് ദൃശ്യം ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അയാൾ തന്നെയാണോ ഇത് കത്തിച്ചത് അതായത് ക്യാൻ കൊണ്ടുവന്ന് പോകുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതുകൊണ്ട് ഇയാളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ആ റെയിൽവേ അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത് രജനി